നമസ്കാരം നമ്മുടെ ഒരു മന്ത്രിയുടെയോ എം എൽ എയുടെ ശമ്പളം എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ആർക്കും അറിയില്ല കാരണം നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അറിയാതിരിക്കുന്നതിന് വേണ്ടി ഇവരുടെ ശമ്പള വിവരങ്ങൾ നമ്മളോട് പറയുന്നത് ആർക്കും മനസ്സിലാവാത്ത ഒരു കണക്കിന്റെ അകമ്പടിയോടെയാണ് എം എൽ എ മാർക്ക് ഏതാണ്ട് എഴുപതിനായിരം രൂപ ശമ്പളവും മന്ത്രിമാർക്ക് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ ശമ്പളവും മുഖ്യമന്ത്രിക്ക് ഏതാണ്ട് രണ്ടു ലക്ഷം രൂപ ശമ്പളവും ഉണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് എന്നറിയത് പച്ചക്കള്ളമാണ് എം എൽ എ മന്ത്രിമാർക്കും ലക്ഷങ്ങളാണ് പ്രതിമാസം കിട്ടുന്നത് പക്ഷെ അത് ശമ്പളം എന്ന് പേര് പറഞ്ഞില്ല വ്യത്യസ്തമായ അലവൻസുകളെ ആനുകൂല്യങ്ങളെ അങ്ങനെ അങ്ങനെ പലതരത്തിൽ മണ്ഡല അലവൻസ് എന്ന പേരിൽ ഇരുപത്തയ്യായിരം രൂപ ടി എ എന്ന പേരിൽ എഴുപതിനായിരം രൂപ ബസ്സിൽ യാത്ര സൗജന്യം ട്രെയിനിൽ യാത്ര സൗജന്യം കാറ് മേടിക്കുന്നതിന് പത്ത് ലക്ഷം രൂപ വീട് മേടിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മെഡിക്കൽ ഇൻഷുറൻസ് മരണ ഇൻഷുറൻസ് സകല സാധനങ്ങളും എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഒരാൾക്ക് കിട്ടാമോ അതൊക്കെ ഇവർക്കുണ്ട് എം എൽ എ മാരുടെ കാര്യമാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മളെ സേവിക്കുന്ന എം എൽ എ മാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ കണക്കാണ് പറയുന്നത് കൂടാതെ നമുക്കറിയാം കണ്ണാടി വാങ്ങാൻ കാശുണ്ട് തേക്കാൻ ബ്രഷ് വാങ്ങാൻ എന്ത് ചെയ്താലും ഇവ ഇടാൻ പോയാൽ അതിന് പോലും നമ്മൾ കാശ് കൊടുക്കണം ഡി എ എന്നൊരു സാധനമുണ്ട് ഡെയിലി അലവൻസ് ഓരോ ദിവസവും ചുമ്മാ ഇരുന്നാലും ആയിരം രൂപ കിട്ടും കേരളം വിട്ടാൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് സിറ്റിംഗ് ഫീസ് അതായത് ശമ്പളം കൊടുക്കുന്ന എന്തിനാണ് നിയമസഭയിൽ പോയി നമുക്ക് വേണ്ടി നിയമം നിർമ്മിക്കാൻ അതിന് വേറെയാണ് അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും കൂടി ഓരോ എം എൽ എക്കും ലക്ഷങ്ങൾ മാസം കിട്ടും വണ്ടിയും വള്ളവും അടക്കം സകല സൗകര്യങ്ങളും അണ്ടർ സെക്രട്ടറിയിൽ താഴാത്ത രണ്ട് ജോലിക്കാരെ വരെ കിട്ടും ഒരു എം എൽ എക്ക് ജനപ്രതിനിധിക്ക് തീർന്നില്ല ഇവർ റിട്ടയർ ചെയ്താൽ രണ്ട് കൊല്ലത്തിൽ താഴെയാണ് സേവനമെങ്കിൽ എണ്ണായിരം രൂപ മാസം പെൻഷൻ മൂന്ന് കൊല്ലമായാൽ പന്ത്രണ്ടായിരം നാല് കൊല്ലമായാൽ പതിനാറായിരം അഞ്ചു കൊല്ലം ഒരാൾ എം എൽ എ ആയിരുന്നാൽ ജീവിതകാലം മുഴുവൻ ഇരുപതിനായിരം രൂപ പെൻഷൻ ഓരോ വർഷവും ആയിരം രൂപ കൂടും എഴുപത്തഞ്ച് വയസ്സായാൽ മൂവായിരം രൂപയും എൺപത് വയസ്സായാൽ മൂവായിരത്തഞ്ഞൂറ് രൂപയും കൂടിക്കൊണ്ടിരിക്കും അഞ്ചു വർഷത്തിൽ കൂടുതൽ ഒരാൾ എം എൽ എ ആയാൽ ഒരു വർഷത്തിനും ആയിരമോ ആയിരത്തഞ്ഞൂറോ രൂപ മാസം പെൻഷൻ കൂടും അതായത് രണ്ടോ മൂന്നോ വട്ടം ഒരാൾ എം എൽ എ ആയിരുന്നാൽ അയാൾക്ക് അമ്പതിനായിരം രൂപ വരെ പെൻഷൻ നേടാം ആലോചിച്ച് നോക്കൂ നമ്മുടെ ജനപ്രതിനിധികൾ നമ്മളെ സേവിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാശാണ് ഇതും സഹിക്കാം ഇവരിലൊരുത്തൻ മന്ത്രി ആയാൽ അവന് മുപ്പത് പേരെ വരെ ജീവനക്കാരെ വെക്കാം ഈ മുപ്പത് പേരും പാർട്ടിക്കാരായിരിക്കും വിദ്യാഭ്യാസം ലെവലേശം ഇല്ലാത്തവനെ പാചകക്കാരനായി നിയമിക്കാം അല്ലെങ്കിൽ തൂപ്പുകാരനായി നിയമിക്കാം ശമ്പളം നിശ്ചയിക്കുന്നത് സർക്കാരാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി ഉപദേശകൻ ഇവർക്കൊക്കെ ഗവൺമെൻറിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആങ്ക് പോലും കൊടുക്കാം ലക്ഷങ്ങൾ ശമ്പളം രണ്ടു വർഷം സേവനം പൂർത്തിയാക്കിയാൽ ശമ്പളത്തിൻ്റെ അമ്പത് ശതമാനം പെൻഷൻ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പട്ടിണിക്കാരൻ എം എൽ എ ആവുമോ ആവില്ല മന്ത്രിയാവുമോ ആവേ ആവുകയേ ഇല്ല ജീവിക്കുന്നതിന് ആവശ്യത്തിലധികം സമ്പത്തുള്ളവനാണ് രാഷ്ട്രീയക്കാരൻ അവൻ സേവനം ചെയ്യുന്നതിന് നമ്മൾ എണ്ണി കൊടുക്കുക ഈ പട്ടിണിക്കാലത്തും മുപ്പത് ശതമാനം പിടിക്കുമെന്നൊക്കെ പറയുന്ന ഒരു പിടുത്തവും നടക്കുന്നില്ല അത് ഒരുമിച്ച് അടച്ചാൽ ഒരു മാസം മതി എന്ന് സർക്കാർ പറഞ്ഞു യാതൊരു മെറിറ്റും പരിഗണിക്കാതെ ഇവരെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് പറ്റുമോ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായപ്പോൾ അതിന്റെ പേരിൽ അടിയമ്പിടിയൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഈ ആശയം ജനങ്ങളുടെ മനസ്സിലെത്തിയപ്പോൾ അതിനെ എതിർക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയവരോട് ചോദിക്കാനുള്ളത് ഈ മാരുടെ പെൻഷനെങ്കിലും നിങ്ങൾക്ക് നിർത്താൻ കഴിയുമോ അതായത് രണ്ടു വർഷം പോയി സേവനമനുഷ്ഠിച്ചിട്ട് പോയിരുന്നാൽ പെൻഷനായി ജീവിതകാലം മുഴുവൻ ഇവിടെ ചിലർ അവരുടെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒക്കെ ഒരു മന്ത്രിയായിരുന്നയാൾ മരുമകളെയും മരുമകനെയും ഒക്കെ പേഴ്സണൽ സ്റ്റാഫാക്കി ഒരു ചീഫ് വിപ്പായിരുന്നയാൾ നാട്ടിൽ മരുന്ന് കട നടത്തുന്നവർ വരെ ഇവിടെ ഔദ്യോഗികമായി സ്റ്റാഫാണ് ഔദ്യോഗികമായി ഇങ്ങോട്ട് വരണ്ട കാരണം പെൻഷൻ കിട്ടും സർക്കാരിന്റെ പണം ഒരാവശ്യവും ഇല്ലാത്ത തൂർത്ത് ഇവരുടെ പെൻഷൻ എങ്കിലും നിങ്ങൾക്ക് നിർത്താൻ കഴിയുമോ നിങ്ങൾ പറയുന്ന വാദം ഞങ്ങൾ കേൾക്കാം വൺ ഇന്ത്യ വൺ പെൻഷൻ എതിരെ നിങ്ങൾ ആഞ്ഞു തുള്ളുമ്പോൾ ചോദ്യം ഈ പറയുന്ന എം എൽ എ മാരുടെയും മന്ത്രിമാരുടെയും അനാവശ്യമായ ആനുകൂല്യങ്ങൾ ലക്ഷങ്ങൾ അയപ്പിന് അവർക്ക് അലവൻസ് കൊടുക്കണം തീർച്ചയായും കൊടുക്കണം കിലോമീറ്റർ പതിനഞ്ച് രൂപ കൊടുക്കേണ്ട കാര്യമില്ല പെട്രോൾ വിലയനുസരിച്ച് കൊടുക്കണം അവർക്ക് ആനുകൂല്യങ്ങൾ അവർ കയ്യിൽ കാശ് കൊടുക്കേണ്ട കാര്യമില്ല അവരുടെ ആക്ച്വൽ എക്സ്പെൻസ് കൊടുക്കണം മാന്യമായ ശമ്പളവും കൊടുക്കണം അല്ലാതെ ലക്ഷങ്ങൾ എന്തിനാണ് വാരി വാരി കൊടുക്കുന്നത് എന്തിനാണ് ഈ രാഷ്ട്രീയക്കാരെ കുത്തിത്തിരികിയിട്ട് ഒരാവശ്യമില്ല ചീഫ് വിപ്പിന് എന്തിനാണ് മുപ്പത് ജീവനക്കാർ പറയൂ ചീഫ് വിപ്പ് എന്തിനാണ് എന്തിനാണ് ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ക്യാബിനറ്റ് പദവി കൊടുത്ത് ഇവർക്കൊക്കെ കൊടുക്കുന്നു ഇവരുടെ ജീവനക്കാർക്ക് ശമ്പളം ആനുകൂല്യം ഈ പാവങ്ങൾ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഭാഗം നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല വിഷമിക്കണ്ട നിങ്ങൾ വാങ്ങുന്ന ഓരോന്നിനും നിങ്ങൾ നികുതി അടയ്ക്കുന്ന നിങ്ങൾ നികുതിദായകരാണ് ഈ അനീതിക്കെതിരെയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ മുഴുവൻ ഇല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷനിൽ ചില നിയന്ത്രണം വേണമെന്നേ പറയുന്നുള്ളൂ വാരി കോരി കൊടുക്കാൻ നിർത്തണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരി അയാൾ റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ പെൻഷൻ കിട്ടട്ടെ കുഴപ്പമൊന്നുമില്ല അതുപക്ഷേ ലക്ഷങ്ങളുടെ ആവശ്യമുണ്ടോ അതിന് നിയന്ത്രണം പക്കത്തില്ലേ മരിച്ചാൽ അയാളുടെ വിധവയ്ക്ക് കൊടുക്കട്ടെ കുഴപ്പമില്ല പക്ഷേ രണ്ടും മൂന്നും വിധവകൾക്ക് കൊടുക്കണോ ചോദ്യം അതാണ് ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മക്കളുടെ ഒരാൾ അമേരിക്കയിലും ഒരാൾ ഓസ്ട്രേലിയയിലും ഒരാൾ ഇവിടെ ചീഫ് സെക്രട്ടറിയുമാണെങ്കിൽ കൊടുക്കണോ പെൻഷൻ ഇത്തരത്തിലുള്ള ലോജിക്കിൻ്റെ അടിസ്ഥാനത്തുള്ള നിയന്ത്രണം മാത്രമാണ് പറയുന്നത് അല്ല സർക്കാർ ഉദ്യോഗസ്ഥ പെൻഷൻ പിടിച്ചു വാങ്ങാൻ ആരും പതില്ല അതിനേക്കാൾ പ്രധാനം അർഹതയില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥ ടെസ്റ്റ് എഴുതി പാസ്സാവുന്നവരാ അംഗീകരിക്കാം അർഹതയില്ലാതെ സ്വാധീനം കൊണ്ട് മാത്രം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറി രണ്ടു കൊല്ലം അവിടെ കുത്തിയിരുന്നിട്ട് അവനെ റിട്ടയർ ചെയ്യിപ്പിച്ചിട്ട് വേറെ ഒരു തന്നെ വെച്ച് ഇവന്മാർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന മൂവ്മെന്റിനെതിരെ ശബ്ദമുയർത്തുന്നവരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ശബ്ദമുയർത്തിക്കോളൂ ഈ അനീതിക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തുമോ ഈ രാഷ്ട്രീയക്കാരനെ ഖജനാവ് മുടിച്ച് പെൻഷൻ കൊടുക്കുന്നതിരെ നിങ്ങൾ ശബ്ദമുയർത്തുമോ അത് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഈ ക്രമക്കേടുകൾ നിയന്ത്രിച്ചിട്ട് നിങ്ങൾ വിമർശിച്ചാൽ അംഗീകരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിമർശനത്തിന് ഒരു അർത്ഥവുമില്ല ഈ നാട്ടിലെ സകല പൗരന്മാർക്കും അവർ റിട്ടയർ ചെയ്യുമ്പോൾ അറുപത് വയസ്സ് കഴിയുമ്പോൾ സമാധാനത്തോടെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള അവകാശമാണ് മൗലികാവകാശമാണ് ഈ പതിനായിരം രൂപ പെൻഷൻ വേണമെന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവർക്കും പതിനായിരം രൂപ പെൻഷൻ കൊടുക്കണം ആ പെൻഷൻ കൊടുക്കേണ്ടത് ഇത്തരത്തിൽ ദൂർത്തടിക്കുന്ന പെൻഷൻ ഉപയോഗിച്ചും അമിതമായി കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ ഉപയോഗിച്ചു അല്ലാതെ ഖജനാവിൽ പുതിയ വരുമാന ചെലവായി കണ്ടെത്താനല്ല ഇതൊരു ജനകീയ ആവശ്യമാണ് ഈ ആവശ്യത്തിൻ്റെ പേരിൽ ഉള്ള സംഘടന ഏതുമാവട്ടെ അതിൻ്റെ പേരിൽ തമ്പി തല്ലുന്നവർ ആരുമാവട്ടെ ഈ ആവശ്യം ഈ ആശയം ന്യായമാണ് ഇത് മനുഷ്യരുടെ മനസ്സിൽ കയറി കഴിഞ്ഞിരിക്കുന്നു ആരൊക്കെ കഴുത്ത് ഞെരുക്കി കൊല്ലാൻ ശ്രമിച്ചാലും ഈ ആശയത്തിന് മരണമില്ല വിശ്രമമില്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരൻ പോരാടും നി ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് മാസം പതിനായിരം രൂപ അറുപത് വയസ്സ് കഴിയുമ്പോൾ തരുമെന്ന് ഉറപ്പ് നിങ്ങൾ നൽകണമെന്ന് എല്ലാവരും ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തരേണ്ടി വരും കാരണം ഇതിനെ എതിർക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ന്യൂനപക്ഷമാണ് ഇതിനെ എതിർക്കുന്ന വ്യവസ്ഥാപിത താല്പര്യക്കാർ ന്യൂനപക്ഷമാണ് ഞങ്ങൾ ഭൂരിപക്ഷം മനസ്സിലാക്കും നിങ്ങളോട് ഞങ്ങൾ ബാർഗെയിനിങ്ങിന് വരും ഞങ്ങൾക്ക് പെൻഷൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടില്ല എന്ന് ഞങ്ങൾ പറയും നിങ്ങൾക്ക് നൽകേണ്ടി വരും നിങ്ങൾക്ക് മുട്ടു താഴ്ത്തേണ്ടി വരും നിങ്ങൾക്ക് നടുവ് കുടിക്കേണ്ടി വരും പതിനായിരം രൂപ പെൻഷൻ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളത് നേടിയെടുക്കും ഒരു തർക്കവും വേണ്ട